എന്റെ താരക കുഞ്ഞുങ്ങളെ, എന്റെ മുക്കുറ്റി മലരുകളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെയാണോ ടീച്ചർ നിങ്ങളെ വിളിച്ചിരുന്നത്? നക്ഷത്ര കുഞ്ഞുങ്ങളെ എന്നല്ലേ? അതേപോലെ മുക്കുറ്റി പൂവുകളെ എന്ന്. അത് തന്നെയാണ് ഇന്നും വിളിച്ചത്. താരക കുഞ്ഞുങ്ങളെ, മുക്കുറ്റി മലരുകളെ, താരക മലരുകളെ, അത് കേൾക്കാനും ഭംഗിയില്ലേ? ഇങ്ങനെ ഭംഗിയോടെ നമുക്ക് ഓരോ വാക്കുകൾക്ക് പകരം മറ്റു വാക്കുകൾ ഉപയോഗിക്കാം. നമ്മുടെ രചനകളിലും ഇങ്ങനെ വിളിക്കുന്നതിലും ഒക്കെ ഓരോ വാക്കുകൾക്ക് പകരം മറ്റു വാക്കുകൾ ഉപയോഗിക്കാം. ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ താരക മലരുകളെ എന്ന് വിളിച്ചോട്ടെ. താരക മലരുകൾ വിരിയും പാടം ദൂരെ അങ്ങ് ദൂരെ. ഈ വരി നിങ്ങൾ കേട്ടിട്ടില്ലേ? താരകമാകുന്ന, നക്ഷത്രങ്ങളാകുന്ന പൂക്കൾ വിരിയുന്ന പാടം, വയൽ, അതെവിടെയാണ്? ദൂരെയാണ്. അത് മാനം ആണ്, ആകാശമാണ് അല്ലേ? നമ്മൾ അപ്പോൾ നക്ഷത്രത്തിന്, പൂവിന്, അതേപോലെ ആകാശത്തിന് ഒക്കെ വേറെ വേറെ ധാരാളം മനോഹരമായ വാക്കുകൾ പഠിച്ചിരിക്കുന്നു നക്ഷത്രവും പൂവും എന്ന കവിതയിലൂടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് ഒരു ഭാഷാ കേൾവി നടത്തിയിരുന്നു. അതായത് ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ പദ്യഭാഗത്തിലൂടെ കടന്നുപോയി അതിന് ഉത്തരം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നു. നല്ല മിടുക്കന്മാരായി, മിടുക്കികളായി നിങ്ങൾ അതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ ഒരു പദകേളി നടത്തുകയാണ്. ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഉത്തരം വിളിച്ചു പറയുകയും വേണം. അപ്പോൾ അതിന്റെ നിയമങ്ങൾ ടീച്ചർ പറഞ്ഞു തരാം. ആദ്യം പറയുന്ന ആൾക്ക് 5 പോയിന്റ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആദ്യം ഉത്തരം വിളിച്ചു പറയുന്ന ആൾക്ക് 5 മാർക്ക് കിട്ടും. അടുത്തതായി ഒന്നുകൂടി ചിന്തിച്ച് നോട്ട് പുസ്തകമൊക്കെ നോക്കി പറയുന്ന ആൾക്ക് 3 മാർക്കും കിട്ടും. പിന്നെയോ കുറച്ചുകൂടി സമയമെടുത്ത്, ഓരോ സമയമെടുക്കരുത്, കുറച്ചുകൂടി സമയമെടുത്ത് വീട്ടിലുള്ളവരുമായൊക്കെ ഒന്ന് ചെറുതായി ചോദിച്ച് പിന്നെ നോട്ട് പുസ്തകമൊക്കെ ഒന്നുകൂടെ നോക്കി ഉത്തരം പറയുന്ന ആൾക്ക് 1 മാർക്കും കിട്ടും. അപ്പോൾ ആർക്കും മാർക്ക് കിട്ടാതിരിക്കുകയില്ല. എല്ലാവരും നല്ല മിടുക്കന്മാരായി ഉത്തരം പറയാൻ തയ്യാറായിക്കോളൂ. ചോദ്യം തുടങ്ങുകയായി. ആദ്യത്തെ ചോദ്യം ഇതാണ്. വിനയം എന്ന അർത്ഥമുള്ള ഒരു വാക്ക് നമ്മുടെ പദ്യഭാഗത്തുണ്ട്. ആകാശം, പൂവ് ഇവയ്ക്കൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ധാരാളമായി പറഞ്ഞല്ലോ. ഇനി പദ്യഭാഗത്തിന്റെ ഒടുവിൽ നിന്നാണ് ടീച്ചർ തുടങ്ങുന്നത്. അതായത് വിനയം എന്ന അർത്ഥമുള്ള ഒരു വാക്ക് നമ്മൾ ഈ പദ്യത്തിൽ പഠിച്ചു. ഏതാണ് ആ വാക്ക്? അതാണ് ചോദ്യം. ചോദ്യം വ്യക്തമായില്ലേ? വിനയം എന്ന വാക്കിന് പകരമുള്ള മറ്റൊരു വാക്ക്, ഈ പദ്യഭാഗത്ത് പ്രയോഗിച്ച മറ്റൊരു വാക്ക് ഏതാണ്? കിട്ടിയോ? കിട്ടിയല്ലോ. കുറെ ആളുകൾ കൈപൊക്കി ഉച്ചത്തില് ഉത്തരം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഏതാണ്, ഏതാണ് ആ വാക്ക്? ആ, ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയല്ലേ? താഴ്മ എന്നാണ്. അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്ക് അഴകു പോവിന്നും എന്നാണ് ആ കവിതയിലുള്ളത്. താഴ്മയിൽ നിന്നാണ്, എളിമയിൽ നിന്നാണ് അഴകൊക്കെ വരുന്നത് എന്നാണ് അർത്ഥമാക്കിയത് അല്ലേ? താഴ്മയാണ്, എളിമയാണ് നന്മ അല്ലെങ്കിൽ മേന്മ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഇപ്പോൾ എല്ലാവരും 5 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാകും, അല്ലാത്തവരൊക്കെ 3 മാർക്ക്. എന്തായാലും എല്ലാവർക്കും 1 മാർക്കെങ്കിലും കിട്ടിയിരിക്കും അല്ലേ? 5 ചോദ്യങ്ങളാണ് ടീച്ചർ ചോദിക്കുന്നത്. അപ്പോൾ ആകെ 25 മാർക്കിന്. അപ്പോൾ 25 മാർക്കും വാങ്ങും ഞങ്ങൾ എന്ന തീരുമാനത്തോടെ എല്ലാവരും അടുത്ത ചോദ്യത്തിന് കഥോർത്തിരിക്കണേ. അടുത്ത ചോദ്യം ഇതാണ്. ഈറൻ എന്ന വാക്ക് ഈ പദ്യഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പദശേഖരത്തിലേക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് ടീച്ചർ തന്നിരുന്നു കഴിഞ്ഞ ദിവസം. ഈറൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഉത്തരം പിടികിട്ടിയോ? ഏതെങ്കിലും ക്ലൂ വേണോ, സൂചന വേണോ? ഈറനായല്ലോ മിഴികൾ അല്ലേ? കുറെ ആളുകളും കൈപൊക്കിയിട്ടുണ്ട്, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം കിട്ടാത്തവർക്കാണ് ടീച്ചർ ഈ സൂചന തന്നത്. അതായത് മുക്കുറ്റിയുടെ കണ്ണുകൾ ഈറനായി അല്ലെ? എന്തോ കേട്ടപ്പോൾ മുക്കുറ്റിയുടെ കണ്ണുകൾ ഈറനായി. എന്താണത്? ഈറൻ എന്താണ്? ആ, നനഞ്ഞ അല്ലേ? ഈറൻ മേഘം കേട്ടിട്ടുണ്ടോ പാട്ട്? അതായത് നനഞ്ഞ മേഘം പൂജയ്ക്ക് പൂവുമായി ഇങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് അവ ഉദ്ദേശിച്ചിരുന്നത് അല്ലെ? അതേപോലെ ഈറൻ ഉടുത്ത് അമ്പരം ചുറ്റുന്ന വെണ്ണിലാവേ, ആ പാട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ കഥകളിലൊക്കെ ഈറനോടെ ഈറൻ മാറാതെ അമ്മ ഓടി വന്ന് വീണ് കിടക്കുന്ന കുട്ടിയെടുത്തുന്നു, അങ്ങനത്തെ ഈറൻ മാറാതെ
ഈറൻ മേഘം. ഇങ്ങനെ ഈറൻ എന്ന് പറഞ്ഞാൽ നനഞ്ഞ എന്നാണ് അർത്ഥം. ഇത്തിരിയൊക്കെ നനവ് പറ്റിയ ഈറൻ. കണ്ണുകൾ ഈറനായി എന്ന് പറയുമ്പോഴോ, കണ്ണുകൾ നനഞ്ഞു അല്ലേ, കണ്ണുനീർ കൊണ്ട് കണ്ണുകൾ നനഞ്ഞു. ഈ ചെടിക്ക് ഇങ്ങനെയുള്ള കളിയാക്കലുകൾ കേട്ടപ്പോൾ കണ്ണുകൾ ഈറനായി എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. പാല് എന്നതിന് പകരം ഏത് വാക്കാണ് നമ്മുടെ പദ്യഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് നമ്മളുടെ പഠന പ്രവർത്തനമായി നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരുന്നു, പദശേഖരത്തിലേക്ക് ചേർക്കാൻ പറഞ്ഞിരുന്നു. പാല്, ചിന്തിച്ച് ഉത്തരം പിടികിട്ടിയോ? ആ കുറച്ച് ആളുകളൊക്കെ കൈപ്പൊക്കിയിട്ടുണ്ട്. പാല് എന്നാൽ എന്താണ്? പാലിടം, പാല് എന്നൊക്കെ പറഞ്ഞാൽ ആ ഭൂമി. എന്താണ് ഭൂമി? അതിന് മറ്റു വാക്കുകളുണ്ട്, ധര, ധരിത്രി, ക്ഷോണി, ക്ഷിതി. ചില കുട്ടികൾ പാല് എന്നതിന് ലോകം എന്ന് എഴുതിയതായി കണ്ടു ടീച്ചർ. അപ്പോൾ പാല് എന്നതിന് ലോകം എന്നും പറയാറുണ്ട്. മുപ്പാല് എന്നൊക്കെ പറയുന്നത് മൂന്ന് ഭൂമികളും എന്നല്ല അർത്ഥം, മൂന്ന് ലോകവും എന്നാണ്. പക്ഷെ ഇവിടെ ഇല്ലായ്മ സംബന്ധിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളൂ പാലിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിൽ ഇല്ലായ്മ സംബന്ധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വല്ലായ്മ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പാല് എന്നത് നമ്മുടെ ഭൂമി തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഒരു വാക്കിന് മറ്റൊരു വാക്ക് നിങ്ങൾ പറയണം. അതായത് തല എന്നുള്ളതിന് പകരമായി ഏത് വാക്കാണ് നമ്മുടെ പദ്യഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത്? തല എന്നുള്ളതിന് പകരമായി പദ്യഭാഗത്തുള്ള വാക്ക് ഏതാണ്? കിട്ടിയോ ഉത്തരം? പിടികിട്ടിയോ? ആ കുറച്ച് ആളുകൾക്കൊക്കെ ഉത്തരം കിട്ടിയല്ലേ. ആ കിട്ടാത്ത ആളുകൾക്ക് ചെറിയൊരു സൂചന ടീച്ചർ തട്ടെ. അന്നേരമുണ്ട ആ ശിരസിൽ ഒരു കുഞ്ഞുപൂവിന്റെ വിരിയൽ. ആ ഇപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയല്ലേ. എന്താണ് തല എന്ന വാക്കിന് പകരം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്? ശിരസ് എന്നാണ്. ആ ശിരസിൽ ഒരു കുഞ്ഞുപൂവ് വിരിഞ്ഞു എന്നർത്ഥം. മറ്റൊരു വാക്ക് ടീച്ചർ പറഞ്ഞിരുന്നു ഉത്തമാംഗം, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന വാക്ക്. ഒരു വാക്ക് പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. മൗലി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ വാക്ക്? മൗലിയിൽ മയിൽപ്പീലി ചാർത്തി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? തല എന്ന് തന്നെയാണ്. പക്ഷെ മൗലി എന്ന് നമ്മൾ ആ ഒരു പാട്ടിലൊക്കെ പ്രയോഗിച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ. മൗലിയിൽ മയിൽപ്പീലി ചൂടി, അല്ലെങ്കിൽ മൗലിയിൽ മയിൽപ്പീലി ചാർത്തിയ ഉണ്ണിക്കണ്ണൻ കാണാൻ അല്ലെ. അത് ശിരസിൽ മയിൽപ്പീലി ചൂടി എന്നതിനേക്കാൾ ഭംഗിയുണ്ട് മൗലിയിൽ മയിൽപ്പീലി എന്ന് പ്രയോഗിച്ചപ്പോൾ അല്ലെ. ഇതുപോലെ ഭംഗിയേറിയ വാക്കുകൾ വേണ്ട സ്ഥലത്ത് നമ്മൾ പ്രയോഗിക്കുന്നു. അപ്പോൾ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണും. ഇപ്പോൾ 20 മാർക്കും സ്കോർ ചെയ്തിരിക്കുകയാണ് അല്ലെ മിടുക്കന്മാരും മിടുക്കികളും. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? തല എന്നതിന് പകരം നമ്മുടെ പാഠപുസ്തകത്തിൽ എന്തായിരുന്നു വാക്ക്? ശിരസ് എന്നാണ് മൗലി എന്ന് കൂടി നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഇനി ഒരു ചോദ്യം കൂടിയാണുള്ളത് അല്ലേ. ആ ഒരു വാക്ക് കൂടി ടീച്ചർ പറയും, അപ്പോൾ അതിന് പകരം മറ്റൊരു വാക്ക് നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് പറയണം. അതായത് പുസ്തകത്തിലുള്ള വാക്ക് ഏതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ആകാശം എന്നത് ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞില്ലേ, താരകമലരുകൾ വിരിയുന്ന ആ പാടം മയലിൽ ആകാശമാണെന്ന്. ആ ആകാശത്തിന് ഒന്ന് രണ്ട് വാക്കുകൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാക്ക് പെട്ടെന്ന് പറയണം. ആകാശം എന്ന വാക്കിന് പകരമായി നമ്മുടെ ഈ നക്ഷത്രവും പൂവും എന്ന പദ്യഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏതെല്ലാം? ആദ്യം തന്നെ ഒരു വാക്ക് ഉച്ചത്തിൽ പറഞ്ഞോളൂ. ആ എന്താണ്? ആ വാനം അല്ലെ. വാനം മുക്കുറ്റിയോട് ചോദിച്ചു. അതെല്ലാവർക്കും കിട്ടിയില്ലേ. മാനം എന്നും നമുക്ക് പറയാം. പക്ഷെ മറ്റൊരു വാക്ക് കൂടി ഉണ്ടല്ലോ ഇതില്. അതേതായിരുന്നു? അത്രയൊന്നും നമ്മൾ കേൾക്കാത്ത ഒരു വാക്ക് ടീച്ചർ സൂചിപ്പിച്ചിരുന്നു. എന്താണ്? ആ വ്യോമം. കവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, പ്രിയപ്പെട്ട കൂട്ടുകാർ ധാരാളം വാക്കുകൾ പഠിക്കട്ടെ, പുതിയ വാക്കുകളും പഠിക്കട്ടെ, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രചനകളിൽ പുതിയ പുതിയ വാക്കുകളും പ്രയോഗിക്കണം. ആകാശത്തിന് മാനം, വാനം, ഗഗനം, വിണ്ണ്, ഇതിനൊക്കെ പുറമെ വ്യോമം എന്ന വാക്ക് കൂടിയുണ്ട്. ആ വാക്കാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ 5 ചോദ്യവും കഴിഞ്ഞിരിക്കുന്നു. 5 ചോദ്യത്തിന് ഉത്തരവും നിങ്ങൾ എഴുതിയിരിക്കുന്നു. നിങ്ങൾ 25 മാർക്കും വാങ്ങിയിരിക്കുന്നു. നല്ല മിടുക്കന്മാരായി മാറിയിരിക്കുന്നു, മിടുക്കികളായി മാറിയിരിക്കുന്നു. ഇനി മാർക്ക് കിട്ടാത്തവർക്ക് വിഷമമൊന്നും വേണ്ട. ഈ ഇതുപോലെയുള്ള ധാരാളം മത്സരങ്ങൾ നിങ്ങൾക്ക് നടത്താം. നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിക്കാം,
അതേപോലെ വാക്കുകൾ കാണിച്ച് നിങ്ങളൊരു വാക്ക് പറയുക, അത് പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറയുക. ഇങ്ങനെയുള്ള പദകേടികളൊക്കെ നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് പദങ്ങളുമായി നല്ല പരിചയം വരും, അങ്ങനെ പദസമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും നക്ഷത്രവും പൂവും എന്ന കവിതയിലെ എല്ലാ വാക്കുകളും നിങ്ങൾക്ക് പരിചിതമായല്ലേ. അതേപോലെ തന്നെ ആ വാക്കുകൾ ചേർന്ന് വരുന്ന മനോഹരമായ കവിതയുടെ ആശയവും നിങ്ങൾക്ക് ഏറെ പരിചിതമായി. പക്ഷെ ഒന്നുകൂടി ഉണ്ട് അല്ലേ, ഒന്നുകൂടി നമുക്ക് ആ കവിതയോട് അടുക്കണമെങ്കിൽ ഇത് എഴുതിയ കവി തന്നെ നമ്മോട് ചേർന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, നക്ഷത്രവും പൂവും എന്ന കവിത ടീച്ചർ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി തന്നു, ചൊല്ലിത്തന്നു. ആ കവിത നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നക്ഷത്രവും പൂവും എന്ന കവിത എഴുതാനിടയായ സാഹചര്യം നിങ്ങളോട് വിശദീകരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടിയായിരുന്ന കാലത്ത് തന്നെ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തന്നെ, ചെറിയ വസ്തുക്കളെയും ചെറിയ ജീവികളെയും ഒക്കെ നിരീക്ഷിക്കാൻ അതിൻ്റെ പിറകെ പോകാനുള്ളൊരു കൗതുകം എന്നിലെങ്ങനെയോ ഉണ്ടായി വന്നിരുന്നു. നിങ്ങൾക്കും അത്തരത്തിലുള്ള കൗതുകങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിൽക്കാലത്ത് ഞാൻ കവിത എഴുതിയപ്പോൾ അതിൽ കടന്നു വന്ന പൂക്കളും പുഴുക്കളും പൂപ്പാറ്റയും എല്ലാം കുട്ടിക്കാലത്ത് ഇങ്ങനെ ഈ കൗതുകത്തോടൊപ്പം എൻ്റെ കൂടെ വന്നവയാണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കവിത ആകാശവും മുക്കുറ്റിച്ചെടിയും തമ്മിലുള്ള ഒരു സംവാദമാണല്ലോ. ആകാശം നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ദാ ഈ മിന്നുന്ന നക്ഷത്രമുണ്ട് എൻ്റെ കയ്യിൽ, ഇതുപോലെ ഒന്ന് എന്നോട് മത്സരിക്കാൻ നിൻ്റെ കയ്യിൽ ഒന്നുണ്ട്. മുക്കുറ്റിച്ചെടിയുടെ കയ്യിൽ ഒന്നുമില്ല. അത് നിരാശപ്പെടുന്നു, സങ്കടപ്പെടുന്നു, അതിൻ്റെ കണ്ണു നിറയുന്നു. ഇല്ലായ്മ സമ്മതിക്കുന്നത് പോലെ, ഇല്ലായ്മ ഒരാളുടെ മുന്നിൽ തുറന്ന് സമ്മതിക്കുന്നത് പോലെയുള്ള ഒരു സങ്കടം മറ്റെന്താണ് ഈ ലോകത്തിലുള്ളത് എന്ന് അവിടെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ എനിക്ക് ഓർമ്മ വരികയാണ്. പലതരത്തിലുള്ള ഇല്ലായ്മകളിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം കടന്നു പോയിട്ടുള്ളത്. ദാരിദ്ര്യം ഒരു ഭാഗത്ത്, രോഗങ്ങൾ ഒരു ഭാഗത്ത്, പലതരത്തിലുള്ള കുറവുകൾ എന്ന് വിളിക്കാവുന്ന അനുഭവങ്ങൾ ഒരു ഭാഗത്ത്, അങ്ങനെ ഇല്ലായ്മകളുടെ ഒരു കാലത്തിലൂടെ കടന്നു പോയതിൻ്റെ അങ്ങനെ ഒരു ബാല്യത്തിൻ്റെ ഓർമ്മ ഒരു പക്ഷേ ഈ കവിത എഴുതുമ്പോൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇല്ലായ്മ എല്ലാ കാലത്തേക്കുമുള്ള ഒരു അവസ്ഥയല്ല. അതൊക്കെ മായും, ദുഃഖം മായും, നിരാശമായും, നമ്മുടെ ഇല്ലായ്മകൾ മാഞ്ഞ് നമുക്ക് പലതും കൈവരും. അങ്ങനെ ഒരു ആത്മവിശ്വാസം കൂടി ഈ കവിത ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നക്ഷത്രത്തിൻ്റെ മുന്നിൽ ഒന്നും സമർപ്പിക്കാനില്ല എന്ന് വിചാരിച്ചിരുന്ന കുറ്റിച്ചെടിയുടെ ശിരസിലൊരു കുഞ്ഞു പൂവിരിഞ്ഞപ്പോൾ അത് ആകാശത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. തൻ്റെ കൈവശമുള്ള നക്ഷത്രത്തെക്കാൾ തിളങ്ങുന്ന ഒരു താരമിത ഈ ചെടിയുടെ ശിരസിൽ വിരിഞ്ഞിരിക്കുന്നു എന്ന് മുക്കുറ്റിപ്പൂവിനെ കണ്ട് അത്ഭുതപ്പെടുകയാണ് ആകാശം. ഇത് പറഞ്ഞതിന് ശേഷം ആ കവിത അവസാനിക്കുന്നത് അത്രയും താഴ്മയിൽ നിന്നേ വരൂ, ഇത്രയ്ക്ക് അഴക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുക്കുറ്റിച്ചെടിയുടെ സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമാണ് ആ പൂവ്. സൗന്ദര്യം ആവിഷ്കരിക്കുക കലാകാരന്മാരാണ്, അല്ലെങ്കിൽ എല്ലാ സർഗാത്മക പ്രവർത്തനങ്ങളും ഒരർത്ഥത്തിൽ സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ്. പക്ഷെ അത് അഹങ്കാരത്തിൻ്റെ ഒരു ഒരു സംഭാവനയല്ല, വിനയത്തിൽ നിന്നാണ്. വിനയം എന്ന മഹത്തായ സ്വഭാവഗുണത്തിൽ നിന്നാണ് എല്ലാ ഉയർച്ചകളുടെയും ആരംഭം എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒരുപക്ഷെ ഒരുപാട് കലാകാരന്മാരെയൊക്കെ കാണാൻ ഇടവന്നിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് പറയട്ടെ, ചെറിയ തരത്തിലുള്ള കഴിവുള്ളവർ പോലും വലുതായി അഹങ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അഹങ്കരിക്കാനൊന്നുമില്ല മനുഷ്യന്. ആ തരത്തിൽ എല്ലാ തരത്തിലുള്ള സൗന്ദര്യത്തിൻ്റെതായാലും നന്മയുടേതായാലും ഒക്കെ അതിൻ്റെയൊക്കെ ഉയർന്ന പടവുകളിൽ എത്തുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണം വിനയമാണ് എന്നുള്ളൊരു സന്ദേശം കൂടി അതിൽ വരുന്നുണ്ട്. ചെറുത്, ഈ ലോകം നമുക്കൊരു ധാരണയുണ്ട്, ഈ ലോകം വലുതുകളുടെ മാത്രം ലോകമാണ് അല്ലേ. നമ്മൾ വലിയ വസ്തുക്കളെ കാണും, അതിനെ ആരാധിക്കും. പക്ഷെ ഈ ലോകം ചെറുതുകളുടെ സൗന്ദര്യം കൊണ്ടുകൂടി നിർമ്മിക്കപ്പെട്ടതാണ്. ചെറിയ പൂക്കൾ, ചെറിയ പുല്ല് അല്ലെ, ചെറിയ ചെറിയ വസ്തുക്കൾ, ചെറിയ ചെറിയ പ്രാണികൾ, ഭിന്നാഭിന്നികൾ,
സൂര്യൻ മാത്രമല്ലല്ലോ ഈ ലോകത്തിന്റെ വെളിച്ചം, മിന്നാമിനിയുടെ വെളിച്ചം കൂടി ചേർന്നതാണ് ഈ ലോകത്തിന്റെ പ്രകാശം. അങ്ങനെ ചെറിയവയ്ക്കും സൗന്ദര്യമുണ്ട് എന്നും ചെറുതുകൾക്ക് കൂടി ഉള്ളതാണ് ഈ ലോകമെന്നും എന്ന ഒരു തിരിച്ചറിവ് കൂടി ഈ കവിത എഴുതുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ കവിത വായിക്കുകയും ഈ കവിത മാത്രമല്ല ധാരാളം കവിതകൾ വായിക്കുകയും വലിയ വലിയ കവികൾ എഴുതിയിട്ടുള്ള കവിതകൾ വായിക്കുകയും സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ എഴുതുകയും ആസ്വദിക്കുകയും കവിത എഴുതാൻ താല്പര്യമുള്ളവർക്ക് അത് നിർവഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കവിതയുടേതായിട്ടുള്ള ഒരു ലോകത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. അത് നിങ്ങൾക്ക് മനസ്സിന് വലിയ സന്തോഷം തരും, നിങ്ങളെ അത് വലിയ ബോധങ്ങളിൽ തിരിച്ചറിവുകളിൽ എത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നൽകുന്നുണ്ട്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട കവി, വിനയത്തോടെ പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ കവിതയെക്കുറിച്ച് പൂർണ്ണമായും കവിതയുടെ ആശയം നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായി കാണും അല്ലെ? ഇതുപോലെ ധാരാളം മനോഹരമായ ആശയങ്ങളുള്ള, ധാരാളം പദസമ്പത്തുള്ള നല്ല കവിതകൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് യോജിച്ച ഒരു കവിത ടീച്ചറിലൂടെ അവതരിപ്പിക്കാം. പ്രതീക്ഷ. മണമിറ്റിച്ചു പൂക്കളും നിറം ചാലിച്ച് തളിരും, മധുരം നിറച്ച് പഴങ്ങളും നാം കേടാക്കിയ ലോകത്തെ നല്ലതാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. മഴ കഴുകുന്നുണ്ട്, കാറ്റ് തുടച്ചു വയ്ക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ നാളേക്കുള്ളത് ഉണക്കി സൂക്ഷിക്കുന്ന തിരക്കിലല്ലാതെ വെയിലിനെ? നോക്കൂ, പ്രതീക്ഷ എന്ന പ്രകൃതിയെ അടുത്തറിയാൻ നമ്മെ സഹായിക്കുന്ന ഈ കൊച്ചു കവിത ഇങ്ങനെ അവതരിപ്പിക്കുന്നതാവും ഒന്നുകൂടി നന്നാവുക അല്ലേ? മണമിറ്റിച്ചു പൂക്കളും നിറം ചാലിച്ച് തളിരും, മധുരം നിറച്ച് പഴങ്ങളും നാം കേടാക്കിയ ലോകത്തെ നല്ലതാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. മണമിറ്റിച്ചു പൂക്കളും നിറം ചാലിച്ച് തളിരും, മധുരം നിറച്ച് പഴങ്ങളും നാം കേടാക്കിയ ലോകത്തെ നല്ലതാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. മഴ കഴുകുന്നുണ്ട്, കാറ്റ് തുടച്ചു വെക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ നാളേക്കുള്ളത് ഉണക്കി സൂക്ഷിക്കുന്ന തിരക്കിലല്ലാതെ വെയിലിനെ? മഴ കഴുകുന്നുണ്ട്, കാറ്റ് തുടച്ചു വെക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ നാളേക്കുള്ളത് ഉണക്കി സൂക്ഷിക്കുന്ന തിരക്കിലല്ലാതെ വെയിലിനെ? അപ്പോൾ പദ്യ കവിതകൾ പോലെ തന്നെ മനോഹരങ്ങളാണ് ഗദ്യ കവിതകളും. അത്തരത്തിലുള്ള പുതിയ കവിതകളും കൂട്ടുകാർ നന്നായി വായിച്ചു നോക്കണം, അർത്ഥം മനസ്സിലാക്കുകയും വേണം. ഇനി ഈ പാഠത്തിന്റെ തുടർച്ചയായി കുറച്ച് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതിന് ഉത്തരം കണ്ടുപിടിക്കുകയും അങ്ങനെ ചോദ്യോത്തര ഫൈറ്റ് നടത്തുകയും ചെയ്തിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ ആശയം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടാകും. ഇനി വിശകലന ചോദ്യങ്ങളാണ്. അതായത് ആശയം നന്നായി മനസ്സിലാക്കിയാൽ മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ചോദ്യങ്ങൾ. അത്തരത്തിലുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. എല്ലാവരും ആ ചോദ്യം ഒന്ന് നന്നായി വായിച്ചു നോക്കണം. എന്നിട്ട് ഓരോ ചോദ്യങ്ങളായി നോട്ട് പുസ്തകത്തിൽ എഴുതി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. പേജ് നമ്പർ 55 കണ്ടെത്തി എഴുതാം എന്ന പ്രവർത്തനം എല്ലാവരും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ചെടിയുടെ മിഴികൾ ഈറനായത് എപ്പോഴാണ്? ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ചെടിയുടെ മിഴികൾ ഈറനായത്, കണ്ണുകൾ നനഞ്ഞത് എപ്പോഴായിരുന്നു? തീർച്ചയായും നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയും. ചോദ്യം എഴുതി ഉത്തരം നിങ്ങൾ തന്നെ എഴുതണം. അടുത്ത ചോദ്യം ഇതാണ്, കണ്ണഞ്ചുമാറായി വ്യോമം എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ആകാശത്തിന്റെ കണ്ണ് അഞ്ചി പോയത്? അതാണ് ചോദ്യം. തീർച്ചയായിട്ടും അതിനുത്തരം എഴുതാനും നിങ്ങൾക്ക് കഴിയും. അടുത്ത ചോദ്യം ഇതാണ്, കുനിഞ്ഞ ശിരസുമായി മുക്കുറ്റി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും? കുനിഞ്ഞ ശിരസുമായി എന്തൊക്കെയാവും പാവം മുക്കുറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക? അപമാന ഭാരം കൊണ്ട് തല കുനിഞ്ഞപ്പോൾ മുക്കുറ്റി എന്തൊക്കെയോ ചിന്തിച്ചു കാണണം. നിങ്ങൾ ആണ് മുക്കുറ്റി എന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളായിരുന്നു മുക്കുറ്റി എങ്കിൽ ഞങ്ങൾ എന്തൊക്കെ ചിന്തിക്കുമെന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ആ ചോദ്യം എഴുതിയിട്ട് അതിനുത്തരം സ്വന്തമായി ആലോചിച്ച് എഴുതുകയും വേണം.
പേജ് നമ്പർ 55 പ്രവർത്തനം ആഴത്തിൽ പദ്യഭാഗം മനസ്സിലാക്കി അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച് നന്നായി എഴുതണേ എല്ലാവരും. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, പൂവിന് സുഗന്ധം പോലെ മനോഹരമായ ഒന്ന് രണ്ട് ആശയങ്ങൾ ഈ കവിതയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കവി നിങ്ങളോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു അല്ലേ. ആ രണ്ട് ആശയങ്ങൾ കണ്ടെത്തി എഴുതാനാണ് വിശകലന ചോദ്യമായി അടുത്തുള്ളത്. ആ ആശയം കണ്ടെത്തി എഴുതുകയാണ്, ആ ആശയങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി എഴുതുകയാണ് ആശയം കണ്ടെത്താം എഴുതാം എന്ന പ്രവർത്തനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആ പ്രവർത്തനവും ചെയ്തു നോക്കൂ. പേജ് നമ്പർ 58 ആശയം കണ്ടെത്താം എഴുതാം എന്ന പ്രവർത്തനം എല്ലാവരും ചെയ്യണം. ഒന്നാമത്തേത്, ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളൂ പാടില്ല. നമ്മൾ എത്രയോ വിശദമാക്കിയതാണ്. അതെന്താണ് ആ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആശയം കണ്ടെത്തി എഴുതണം. അതേപോലെ രണ്ടാമത്തേത്, അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്ക് അഴകു പൂവിനും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് താഴ്മയിൽ നിന്നാണ് അഴക് പൂവിനുണ്ടായത് എന്നല്ലേ. കുറച്ചുകൂടി വിശദമാക്കി നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. അതേപോലെ ആ വരിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച സന്ദേശം എന്താണെന്ന് കണ്ടെത്തി എഴുതാം. എല്ലാവരും എഴുതാൻ ശ്രമിക്കണേ. അപ്പോൾ കവിതയുടെ ആശയം വളരെ ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആകാശവും മുക്കുറ്റിയും തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കിയിട്ടുണ്ട് അല്ലേ. കുറേ കുട്ടികൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആകാശവും മുക്കുറ്റിയും തമ്മിലുള്ള സംഭാഷണം. വളരെ മികച്ച രീതിയിലുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ചില കുട്ടികൾക്ക് എഴുതാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടി ടീച്ചർ ആ സംഭാഷണം ഒന്ന് കാണിക്കാം. നിനക്ക് എന്നോട് മത്സരിക്കാമോ? അയ്യോ, അങ്ങയോട് മത്സരിക്കാൻ ഞാനില്ല. നിനക്കും ഭൂമിക്കുമൊന്നും എന്നോട് മത്സരിക്കാൻ ആവില്ല. ഭൂമിയെ കുറിച്ച് അറിയാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓ, എന്താണ് ഭൂമിയിൽ ഇവിടത്തതിനേക്കാൾ ഭംഗിയുള്ളത്? ഭൂമി എത്ര സുന്ദരമാണ്! ഇവിടെ പുഴകളും പൂക്കളും മരങ്ങളും എല്ലാം ഉണ്ട്. ഇങ്ങനെ തിളങ്ങുന്ന ഒരു നക്ഷത്രം അവിടെയുണ്ടോ നിനക്കെന്നോട് മത്സരിക്കാൻ? നോക്കൂ, എന്റെ കുഞ്ഞു പൂവ് വിരിയുന്നത്. ഇത്ര കാന്തിയുണ്ടോ അവിടുത്തെ നക്ഷത്രത്തിന്? എന്ത്, ഭൂമിയിൽ ഇത്രയും ചന്തമുള്ള കാഴ്ചയോ? അവിടുത്തെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ പൊന്നു താരം ഇതാണ്. എന്റെ നക്ഷത്രങ്ങൾ എത്ര നിസ്സാരമാണ്! ഇത്രയും എളിമയുള്ളത് കൊണ്ടാവും നിനക്ക് ഇത്രയും ഭംഗിയുള്ളത് അല്ലേ. ഇനി ഞാനും അഹങ്കരിക്കില്ല. എങ്കിൽ നമുക്ക് ഇനി മുതൽ കൂട്ടുകാരാവാം. ഈ സംഭാഷണം നിങ്ങൾക്ക് തിരക്കഥ പോലെ എഴുതി നോക്കാം, നാടകമായി പിന്നീട് അവതരിപ്പിക്കാം, അതേപോലെ തന്നെ ഏകാഭിനയമായി അഭിനയിച്ചു നോക്കുകയും ചെയ്യാം. ഇപ്പോൾ ഏതായാലും ഇതൊക്കെ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ കവിത പൂർണ്ണമായും ഹൃദിസ്ഥമാവും. കാണാതെ ചൊല്ലാൻ കൂടി നിങ്ങൾക്ക് കഴിയുമെന്ന് ടീച്ചർക്ക് ഉറപ്പാണ്. അപ്പോൾ മുക്കുറ്റിയുടെ സങ്കടം എല്ലാവരും എഴുതി നോക്കണം. കുനിഞ്ഞ ശിരസുമായി സങ്കടപ്പെട്ട് മുക്കുറ്റി എന്തൊക്കെയോ ചിന്തിച്ചിരുന്നു കാണുമല്ലേ. പക്ഷേ ഒടുവിൽ മുക്കുറ്റിക്ക് നന്മ ലഭിച്ചു അല്ലേ. മുക്കുറ്റിയുടെ ശിരസിൽ ഭംഗിയുള്ള ഒരു പൂ വിരിഞ്ഞു. എളിമയിൽ നിന്നും താഴ്മയിൽ നിന്നും നന്മ ഉണ്ടാകുന്നു, അഴക് ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ ധാരാളം കവിതകളുണ്ട്. അതായത് വിനയത്തിൻ്റെ എളിമയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്ന ധാരാളം കവിതകളും കഥകളും ഒക്കെയുണ്ട്. തീർച്ചയായും നല്ല മിടുക്കന്മാരായി നല്ല മിടുക്കികളായി പഠിച്ച് ഉയരുമ്പോഴും നമ്മോടൊപ്പം എന്തും ഉണ്ടാവണം, എളിമ അല്ലെങ്കിൽ വിനയം എപ്പോഴും കൂട്ടുണ്ടാകണം അല്ലേ. താണനിലത്തെ വേരോടു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അതുകൊണ്ട് തന്നെ നല്ല മിടുക്കന്മാരായി നല്ല ഉയർച്ചയിലെത്തുമ്പോൾ നമ്മോടൊപ്പം കൂട്ടിന് വിനയവും ഉണ്ടായിരിക്കണം. ഇതേ ആശയമുള്ള മനോഹരമായ ഒരു കവിത വയലോപ്പിള്ളി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തുമ്പപ്പൂവ് എന്നാണ് ആ കവിതയുടെ പേര്. ഇത്തരത്തിലുള്ള കവിതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് പൊതുപരീക്ഷയൊക്കെ എഴുതുമ്പോൾ അത് സഹായകമാവും. സമാന കവിതകൾ കണ്ടെത്തി അത് മനസ്സിലാക്കി താരതമ്യപ്പെടുത്തുകയും അതുപോലെ ഓരോ കവിതയുടെ ആശയവും മനസ്സിലാക്കുകയും എല്ലാം ചെയ്താൽ, അതേപോലെ അതിന് ആസ്വാദന കുറിപ്പ് എഴുതി നോക്കിയാൽ,
അത് ആസ്വദിച്ചതിന് ശേഷം ഒരു കുറിപ്പ് എഴുതി നോക്കുക. അതാണ് ആസ്വാദന കുറിപ്പ്. അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അറിവുണ്ടാവും. ടീച്ചർ ആ കവിത ഒന്ന് ചൊല്ലാം. തുമ്പപ്പൂവ് എന്ന കവിത. മാനിച്ചോരോ മലരുകൾ ചെന്നു മാബലിദേവനേതിരേൽക്കാൻ, തങ്കച്ചാറിൽ തനുമിന്നും പടി മുങ്ങിച്ചെന്നു കുറ്റി പാടലമം പട്ടാടയുടെ തീ പാടത്തുള്ളൊരു ചിറ്റാട, ആമ്പലിനുണ്ടു കിരീടം നെല്ലിക്കഴകിലുണ്ടൊരു സൗരഭ്യം, കരക്ക വരുന്നൊരു മണമോ നിറമോ കണി കാണാത്തൊരു തുമ്പപ്പൂ, വ്രീളയൊതുക്കിയണഞ്ഞു കാലടി പോലെ ഇരിക്കും തുമ്പപ്പൂ. എല്ലാവരും അലങ്കരിച്ചുകൊണ്ടാണ് മാവേലിയെ കാണാൻ ചെല്ലുന്നത്. സ്വർണ്ണ ചാറിൽ മുങ്ങി മുക്കുറ്റി പോയി. നമ്മുടെ ഈ മുക്കുറ്റിയല്ല, മറ്റേ മുക്കുറ്റി പോയത് എങ്ങനെയാണ്? ആ തങ്കച്ചാറിൽ മുങ്ങിക്കൊണ്ട് അല്ലേ, കിരീടം ഒക്കെ ആയിട്ട് ആമ്പൽ പോയി. അങ്ങനെ എല്ലാവരും നല്ല സെന്റൊക്കെ പൂശി, നല്ല മണമൊക്കെ പൂശിക്കൊണ്ട് നെല്ലിപ്പൂവ് പോയി. പക്ഷേ ഇതൊന്നും കൈമുതലായില്ലാത്ത തുമ്പപ്പൂവോ, നല്ല ആകൃതിയും ഇല്ല, ഒരു കാലടി പോലെയുള്ള ആകൃതിയാണ് ഉള്ളത്, നല്ല നിറവും ഇല്ല, നല്ല മണവും ഇല്ല. അപ്പോൾ നാണിച്ച് വെള്ളയൊതുക്കി നാണിച്ച് ഏറ്റവും പുറകിലായിട്ട് അങ്ങനെ ചെല്ലുകയാണ് മാവേലിയെ കാണാൻ. മാവേലി ഇതൊക്കെ കണ്ടു വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ദേവൻ കനിവൊടു നറുമുക്കുറ്റി പൂവിനെയൊന്നു കടാക്ഷിച്ചു, കുതുകാൽ തടവിച്ചിട്ടാടപ്പൂ കൂടുതലൊന്നു തുടുപ്പിച്ചു, ആമ്പലിനേകി പുഞ്ചിരി നെല്ലിപ്പൂൺവിനെയൊമ്പൊടു ചുംബിച്ചു, പാവും തുമ്പയെ വാരിയെടുത്തു ദേവൻ വച്ചു മൂർഖാവിൽ, പാവം തുമ്പയെ വാരിയെടുത്തു ദേവൻ വച്ചു മൂർഖാവിൽ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എന്താണ് കവി പിന്നെ പറയുന്നത്? പുളകം കൊള്ളുക തുമ്പപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി, പുളകം കൊള്ളുക തുമ്പപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി, പൂക്കളിൽ നീയേ ഭാഗ്യവതി. ഏറ്റവും പിന്നാലെ നാണിച്ച് വിനയത്തോടെ നടന്ന് ചെന്ന തുമ്പപ്പൂവിനെ ദേവൻ എന്താ ചെയ്തത്? വായെടുത്ത് ആ അതെ ശിരസിൽ തന്നെ വെച്ചു അല്ലേ. അതാണ് നമ്മള് ഏറ്റവും നടുവിലായി പൂക്കളം തീർക്കുമ്പോൾ തുമ്പപ്പൂവിനെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കവിതകൾ കൂട്ടുകാരെ നിർബന്ധമായി നിങ്ങൾ വായിക്കണം. എന്നിട്ട് അത് ആസ്വദിച്ച് കുറിപ്പ് എഴുതി വയ്ക്കുകയും വേണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത്തരത്തിലുള്ള കുട്ടിക്കവിതകൾ വയലോപ്പിന്റെ അല്ലെങ്കിൽ അക്കിത്തത്തിന്റെ അതുപോലെയുള്ള കവിതകൾ, അതേപോലെ പുതിയ കവിതകൾ, ഇതൊക്കെ നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും നിങ്ങൾ വായിച്ചു കൊടുക്കണം. അതേപോലെ അവ ശേഖരിച്ച് അവരുടെ ഹോം ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും എല്ലാവരും ചേർന്ന് വായിച്ച് ആസ്വദിക്കുകയും വേണം. അതുകൊണ്ട് നല്ലൊരു വായനക്കാലം കൂടി ടീച്ചർ ആശംസിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ എനിക്ക്.